نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم اياي اولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളായ ആളുകൾ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് മക്കയിൽ ഒരുമിച്ച് ചേർന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. അള്ളാഹു അവരുടെ സൽക്രമങ്ങളെയെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 47 ഡിഗ്രി ചൂടിലും അള്ളാഹുവിൻ്റെ അതിഥികളായി വന്നെത്തിച്ചേർന്നിട്ടുള്ള ഹാജിമാർക്ക് വളരെ വലിയ സൗകര്യങ്ങളാണ് സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. അൽഹംദുലില്ല, ഹിജ്റ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ രൂപവും എങ്ങനെയാണ് ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിക്കേണ്ടത് എന്നും വളരെ കൃത്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ചരിത്രകാരന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നത് അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏകദേശം 100,000 സ്വഹാബിമാരായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും സ്വഹാബികളെ പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ച്
സഹാബികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഈ പ്രസംഗമാണ് ചരിത്രത്തിൽ ഹജ്ജത്തുൽ വിദാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ കുറഞ്ഞ വാക്കുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുപാട് ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രസംഗത്തിലൂടെ സ്വഹാബികൾക്ക് പകർന്നു നൽകുകയുണ്ടായി. ഈ പ്രസംഗത്തിന്റെ ഹജ്ജത്തുൽ വിദായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആ പ്രസംഗത്തിന്റെ ഓരോ വരികളും ചരിത്രങ്ങളിലും ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലൽഖാകും ബഅദ ആമി ഹാദാ, ഈ ഒരു വർഷത്തിന് ശേഷം ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുവാൻ വേണ്ടി എണീച്ചു നിൽക്കും എന്ന് എനിക്കൊരു ഉറപ്പും പറയുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗം ആരംഭിക്കുന്നത്. അത് അല്ലാഹുവിന്റെ വിധി പ്രകാരം തന്നെ നടന്നു എന്ന ആ ഒരു വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിക്കുകയും അതേപോലെ തന്നെ പ്രവാചകർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. സൂചിപ്പിച്ചു വന്നത് ആ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 10 ഉപദേശങ്ങൾ സ്വഹാബികൾക്ക് നൽകുകയുണ്ടായി. അതിൽ ഒന്നാമതായി പ്രവാചകർ പറഞ്ഞത് അമാനത്തിനെ സംബന്ധിച്ചാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾക്കാണ് അമാനത്ത് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അഥവാ അമാനത്തുകളെ നിങ്ങൾ സാധ്യമാകുന്ന രൂപത്തിൽ നിറവേറ്റണം. പ്രവാചകരുടെ ആദ്യത്തെ ഉപദേശം അതായിരുന്നു. നമ്മളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് ദൗത്യങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, അതേപോലെ തന്നെ നമ്മൾ നേടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ, അതൊക്കെ ആളുകൾ ഒരു അമാനത്ത് പോലെ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളാണ്. അത് ഭംഗിയായിക്കൊണ്ട് നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത് എന്നാണ്. ശിർക്ക് ചെയ്യുക എന്നുള്ളത് ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഈ ലോകത്ത് നമുക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും സംവിധാനിച്ച് നമ്മെ പരിപാലിക്കുന്ന ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ പോലും സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് വചനങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും സ്വഹാബികൾക്ക് നൽകിയ ഉപദേശങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ ദുരാചാരങ്ങളും നിങ്ങൾ വെടിയുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്താ ജാഹിലിയ കാലഘട്ടത്തിലെ ദുരാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ, അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ ജീവനോടെ കുഴിച്ചു മൂടുക, അതേപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുക, മദ്യപാനം, വ്യഭിചാരം, നിസ്സാര കാര്യങ്ങൾക്ക് വരെ വാളോകുന്ന യുദ്ധങ്ങൾ, ഇതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ മനുഷ്യരായ ആളുകളുടെ സ്വഭാവമായിട്ടുണ്ടായിരുന്നത്. ആ ജാഹിലിയ കാലഘട്ടത്തിലെ ദുരാചാരങ്ങൾ
ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ രക്തം, മറ്റൊരാളുടെ രക്തം, അവന്റെ അഭിമാനം, അവന്റെ സമ്പത്തിന് നിങ്ങൾ പവിത്രത കൽപ്പിക്കണം. അത് ഹനിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. രക്തം ചിന്തരുത്, ഒരാളെ അന്യായമായി കൊണ്ട് കൊല്ലാൻ പാടില്ല. അഭിമാനം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനമുണ്ട്, അതിന് കളങ്കം വരുത്താൻ, മറ്റൊരാളുടെ മുമ്പിൽ വഷളാകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരാളെ പരിഹസിക്കരുത്, കളിയാക്കരുത്. അഭിമാനം എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ്, അതിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവർത്തനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ അറഫ പ്രസംഗത്തിൽ സ്വഹാബികളെ ഉപദേശിക്കുകയാണ്. സമ്പത്ത്, വേറൊരാളുടെ സമ്പത്ത്, അത് കൊള്ളയടിക്കരുത്. അന്യായമായി കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അത് അവരുടെ അവകാശമാണ്. ആ അവകാശങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാനും അത് ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് പറഞ്ഞാൽ അവരെ നല്ല രൂപത്തിൽ വളർത്തി കൊണ്ടുവരാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാവ്, അതേപോലെ തന്നെ പെങ്ങന്മാരായ ആളുകൾ, നമ്മുടെ പെൺകുട്ടികൾ, ഇവരുടെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകർ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമമരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളോട് വളരെ മാന്യമായി കൊണ്ട് പെരുമാറുന്നവരാണെന്ന്. നമ്മുടെ ഭാര്യയോട്, പെൺമക്കളോട്, മാതാവിനോട്, സഹോദരിമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുകയുണ്ടായി. അവരെ അവർ എന്ന് പറഞ്ഞാൽ അതും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. അവരുടെ വീട്ടുകാര്യങ്ങളിൽ അവരെ സഹായിക്കണം, അവരെ അടിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അവരെ സന്തോഷിപ്പിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ സ്ത്രീകളുടെ വിഷയവുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രൂപത്തിൽ അവരോട് സഹവസിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നു. പിന്നീട് പ്രവാചകൻ പറയുകയുണ്ടായി, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കും. പിന്നീട് നിങ്ങൾ അതിലേക്ക് മടങ്ങിപ്പോകരുത്. പലിശ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ ഒന്നാണ്. തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും പലിശൻ്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഗൗരവങ്ങളൊന്ന് ആലോചിക്കും. എത്രത്തോളം നമ്മൾ അതിൽ നിന്ന് പിന്മാറണമെന്നുള്ളത്, ഓരോ ദിവസം കഴിയും തോറും പല രൂപത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബശ്രീ പോലെ നമ്മുടെ വാഹനങ്ങൾ വാങ്ങാൻ, പുതിയ വീടുകൾ നിർമ്മിക്കാൻ, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ ഒക്കെ പലിശയുമായി ബന്ധപ്പെട്ട രൂപത്തിൽ നമ്മുടെ അടുക്കലേക്ക് വരും. നമ്മുടെ ആഗ്രഹങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, നമ്മുടെ വരുമാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പലിശ എന്നുള്ളത് പല രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ തിരിച്ചറിയേണ്ടത് പലിശയുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കഴിയുന്നതും എത്രയും വേഗം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പിന്നീട് ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്ക് നമ്മൾ പോകരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ പരസ്പരം സാഹോദര്യത്തോടു കൂടി ജീവിക്കണം. മുസ്ലിങ്ങളായ ആളുകൾ പരസ്പരം സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനെ പോലെയാണെന്ന്. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്നമൽ മുഅ്മിനൂന അൽ ഇഖ്വ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരന്മാരുടെ പോലെയാണ്. ആളുകൾ മുസ്ലിങ്ങൾ തമ്മിലടിക്കാനും അതേപോലെ തന്നെ ഓരിങ്ങനെ ചിന്ന ഭിന്നമായി വിഭജിച്ചു പോകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ മുസ്ലിങ്ങളുടെ ഇസ്സത്ത് തന്നെ നഷ്ടപ്പെടുന്നു.
നമ്മൾ തന്നെ ചിന്ന പിന്നായി പോയാൽ, നമുക്ക് തന്നെ ഒരു ഐക്യമില്ലാതെ പോയാൽ മുസ്ലിങ്ങളുടെ ഇജ്ജത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സഹോദര്യത്തോടെ ഒരു പ്രയാസം ഉണ്ടായാൽ അവനെ സഹായിക്കാൻ, ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ. നോക്കൂ, മരണവുമായി ബന്ധപ്പെട്ട്, രോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരന് ഒരു കടബാധ്യത ഉണ്ടായാൽ ഒക്കെ അവനെ സഹായിക്കണം, കഴിയുന്നത് പോലെ സഹായിക്കണം. അയൽവാസികളാണ് എങ്കിൽ കറിയിൽ വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും നിങ്ങൾ അവരെ പരിഗണിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കണം. സാഹോദര്യത്തോടുകൂടി നമ്മൾ ജീവിക്കണം. ആളുകൾ എന്ന് പറഞ്ഞാൽ പല സ്വഭാവക്കാരായിരിക്കും, വ്യത്യസ്തങ്ങളായ വികാരങ്ങളുള്ള ആളുകളായിരിക്കും. പക്ഷേ അതെല്ലാം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ഒരുമയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകും. ആ രണ്ട് കാര്യങ്ങളെ മുറുകെ പിടിക്കുന്ന കാലമത്രയും നിങ്ങൾ വഴിപിഴക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, തറക്തു ഫീകും അംറൈ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിടയിൽ വിട്ടേച്ചു കൊണ്ടുപോകും. ഇതിനെയാണ് നമ്മൾ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രമാണങ്ങൾ, ഒരാൾ മുറുകെ പിടിക്കുന്ന കാലമത്രയും അയാൾ വഴിപിഴക്കുകയില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമുണ്ട്. ഒരാൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമസ്കരിക്കണം, ആളുകളോട് എങ്ങനെ പെരുമാറണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ രണ്ട് പ്രമാണങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനനുസരിച്ചുകൊണ്ടാണ്, ആ പ്രമാണങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. അതിനെയാണ് വിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ ഹദീസുകൾ എന്ന് പറയുന്നത്. നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നമ്മൾ മടങ്ങേണ്ടതും ഈ പ്രമാണങ്ങളിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കേണ്ടത്. പിന്നീട് പറഞ്ഞത്, നിങ്ങൾ തഖ്‌വയോടുകൂടി ജീവിക്കണം. എന്താ തഖ്‌വ എന്ന് പറഞ്ഞാൽ? അല്ലാഹ് കാണും, അല്ലാഹ് അറിയും. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിനോട് ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്, അതൊക്കെ നിർവഹിച്ചുകൊണ്ട് ആ രൂപത്തിൽ ഇസ്ലാമികപരമായി കൊണ്ട് ജീവിക്കുക, അതിനെയാണ് നമ്മൾ തഖ്‌വയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങളിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയുള്ള തഖ്‌വയുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയും അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ അറഫ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം, അത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കുകയുണ്ടായി. ആ പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒരാളുടെ ജനനം മുതൽ മരണം വരെ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതൊക്കെ പഠിപ്പിച്ചു. രാവിലെ പ്രഭാതം മുതൽ വൈകുന്നേരം നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് പോകുന്നത് വരെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം പൂർത്തിയാണ്. അതെല്ലാം പരിശുദ്ധ ഇസ്ലാം അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പൂർത്തീകരിച്ചു. ഇനി അതിലേക്ക് നമ്മുടെ വകയായിക്കൊണ്ട് ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ എത്ര എത്ര ബിദഅത്തുകൾ ഓരോ ദിവസവും ജനിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിലെ അവസാനമായി കൊണ്ട് പറഞ്ഞത് മതം പൂർത്തിയാണ്, ഇനി നിങ്ങൾ അതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഫലിയുബല്ലിയൽ ഷാഹിദൽ ഗൈബ, ഇവിടെ ഹാജറുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹാജറില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം